ഹായ് ഹലോ എല്ലാവർക്കും വീണ്ടും ഒരു വിനീത നമസ്കാരം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ലൈറ്റ് വെയ്റ്റിൻ്റെ ഒരു ഡിഫറെൻറ്റ് കളക്ഷനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ വലിയവർക്കുള്ള കളക്ഷനാണ് കൂടുതലും കാണിച്ചിരുന്നത്. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ, യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഏറ്റവും ലൈറ്റ് വെയ്റ്റുള്ള 1.5 ഗ്രാം മുതൽ സ്റ്റാർട്ടിങ് വരുന്ന കുഞ്ഞു വളകളെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് 1.5 ഗ്രാം മുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് 1 പവൻ, 1.5 പവൻ, 2 പവൻ വരെ വരുന്ന കുട്ടികളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ജസ്റ്റ് 1.5 ഗ്രാമിൻ്റെയും 1 ഗ്രാമിൻ്റെയും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷനാണ്. അപ്പോൾ ലൈറ്റ് വെയ്റ്റിൻ്റെ കളക്ഷൻ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ കമൻസാണ് ഞാൻ പറയാറുണ്ട് എല്ലാ വീഡിയോയിലും, നിങ്ങളുടെ കമൻസാണ് ഞങ്ങളെ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ പ്രചോദിപ്പിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ലൈറ്റ് വെയ്റ്റ് ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ട് കളക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുട്ടികളുടെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അതിന് മുന്നേ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. കളക്ഷൻസ് ഓരോന്ന് ജസ്റ്റ് ഇഷ്ടംപോലെ കളക്ഷൻ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഏതെങ്കിലും കുറച്ച് ഐറ്റം മാത്രം ഞാൻ എടുത്ത് പരിചയപ്പെടുത്താം. കാരണം ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ എല്ലാം. ഇതൊക്കെ 1.5 ഗ്രാമിൽ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന കുട്ടികളാണ് ഗിഫ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് 28 കെട്ട് അതുപോലെ അതിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ, കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ക്യൂട്ടായിട്ട് വരുന്ന 1.5 ഗ്രാമിൽ തുടങ്ങുന്ന, 1 ഗ്രാമില്ല, നിങ്ങൾക്ക് വെയിറ്റ് ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും കറക്റ്റ് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. ഓക്കെ, 470 മില്ലി ഒക്കെ ഉള്ളൂ, 1 ഗ്രാം തികച്ചില്ല. നമുക്ക് 1 ഗ്രാമിൻ്റെ ഉണ്ട്, മില്ലി ഡിഫറൻസ് ഒക്കെ വന്നേക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കാം. എന്നാലും 1 ഗ്രാമിൽ മാക്സിമം പൊലിമേൽ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് പ്രസ് ചെയ്യാതെ ചിലർ വന്നിട്ട് പ്രസ് ചെയ്ത് നോക്കും, ഒരിക്കലും പ്രസ് ചെയ്ത് നോക്കരുത്. കാരണം 1 ഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര ആയിരിക്കും അതിൻ്റെ ആ ഒരു വെയിറ്റ് എന്നറിയാം, അതുപോലെ അതിൻ്റെ തിക്നെസ് എന്നറിയാം. അതുപോലെ നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് 650 മില്ലി വെയിറ്റ് വരുന്ന, അതായത് 1 ഗ്രാം സംതിങ് 150 മില്ലിയുടെ പ്ലസ് ഉണ്ട്. കുറച്ചുകൂടെ വീതിയായിട്ട് ഫുൾ റൗണ്ടായിട്ട് വരുന്ന ഒരു ടൈപ്പാണ്, കുറച്ചുകൂടെ കാണാൻ ക്യൂട്ടായിട്ട് ഓരോ ലൈനൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതിപ്പോൾ പറഞ്ഞ പോലെ 1 ഗ്രാം സംതിങ്ങേ വരുന്നുള്ളൂ വെയിറ്റ്. ഇപ്പോൾ പറഞ്ഞു ഗിഫ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ, മെയിനായിട്ട് ഗിഫ്റ്റാണ് 1 ഗ്രാമൊക്കെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഒരു 2 ഗ്രാം വരെയൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനേ കൊടുക്കാൻ പറ്റുള്ളൂ, 2 ഗ്രാം എബോ 2 ഗ്രാം ഒക്കെ നമുക്ക് കയ്യിൽ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ പറഞ്ഞ പോലെ 1 ഗ്രാമിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് ഡിസൈനാണ്, ഗിഫ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ തന്നെ എല്ലാം ഗിഫ്റ്റ് ചെയ്യാൻ, ഗിഫ്റ്റ് പർപ്പസ് ആണ് മെയിനായിട്ട് 1 ഗ്രാം 1 ഗ്രാം എല്ലാം ഉദ്ദേശിക്കുന്നത്. ഓരോ ഡിസൈനാണ് മാത്രം, 1 ഗ്രാമിൻ്റെ പിന്നെ ഒരുപാട് ഡിസൈൻ നോക്കേണ്ട കാര്യമില്ല. അതുപോലെ ഇതൊരു 700 സംതിങ് മില്ലി വരുന്ന ഒരു ഹാർട്ട് ഷേപ്പിൽ 700 മില്ലിയൊക്കെ വരുന്ന ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് കുട്ടികളെയാണ്. ഈ പറഞ്ഞ പോലെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. അതുപോലെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് എല്ലാം സെയിമായിട്ട് വരുന്ന, ഏകദേശം എല്ലാം ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഓരോ ഡിസൈനുമായിട്ട്. അതുപോലെ ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫുള്ളി റൗണ്ടായിട്ട് ഒരു 700 മില്ലിയൊക്കെ വരുന്ന, 700 മില്ലി വെയിറ്റ് വരുന്ന ഫുള്ളി റൗണ്ടായിട്ട് അതിൽ ചെറിയ ഡിസൈൻസോട് കൂടിയിട്ട് വരുന്നൊരു കുഞ്ഞുവള. ഇതെല്ലാം നമ്മുടെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിൽ വരുന്നതാണ്. ഇതിൻ്റെ കുറച്ച് പാർട്ട് മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ, എല്ലാ ബോക്സിലിരിക്കുന്ന എല്ലാം, അല്ലെങ്കിൽ നമുക്ക് കളക്ഷൻ മൊത്തം കാണിക്കാനാണെങ്കിൽ ഒരു വീഡിയോ ഒന്നും പോരാതെ വരും. കാരണം ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത അത്രയും കളക്ഷൻ ഉണ്ട്. ഇത് ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് 1 ഗ്രാമിൻ്റെ ജസ്റ്റ് കുറച്ച് ഡിസൈൻ പരിചയപ്പെടുത്തി, അതുപോലെ ഇനി നമുക്ക് 1 ഗ്രാമിൻ്റെ കുറച്ച് ഡിസൈൻ പരിചയപ്പെടാം. 1 ഗ്രാമിൻ്റെയിൽ കുറച്ചുകൂടെ വീതിക്ക്, ഇപ്പോൾ നമ്മൾ 1.5 ഗ്രാമിൻ്റെ കണ്ടു, അതിൻ്റെ അന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ വീതിയായിട്ട് നല്ല സെപ്പറേറ്റ് ഡിസൈനൊക്കെ വരുന്ന, ഇടയ്ക്ക് ഓരോ ഡിസൈനൊക്കെ വരുന്ന ക്യൂട്ട് ബാംഗിൾസാണ്. അതുപോലെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് 2 ലെയർ കമ്പിയുടെ, 2 ലെയർ കമ്പിയല്ല ഉള്ളു പൊള്ളയാണ്, 1 ഗ്രാമാണ്, അതുകൊണ്ട് തന്നെ ഉള്ളു പൊള്ളയായിട്ടുള്ള പൈപ്പിൻ്റെ ഡിസൈനിൽ വന്നിട്ട് 2 ലെയർ വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു റൗണ്ട് ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ 1 ഗ്രാം 80 മില്ലി, 80 മില്ലി പറയുമ്പോൾ അറിയാം അത്രേ വരുന്നുള്ളൂ, 1 ഗ്രാമിൻ്റെ വെയിറ്റേ വരുന്നുള്ളൂ. എൻ്റെ നെക്സ്റ്റ് വരുന്നത് കൂടുതൽ പേരും ചോദിച്ചു വരുന്നത് കുറച്ച് കട്ടിക്ക് വരുന്നൊരു വർക്കാണിത്. കാരണം കാണാൻ സിമ്പിളായിരിക്കും, തീരെ സിമ്പിളായിട്ട് വരുന്നതാണ്. കമ്പി അതേപോലെ കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും, 1 ഗ്രാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് അത്യാവശ്യം കട്ടിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന 2 മുത്ത്, നമ്മൾ മുത്തുവള എന്ന് പറയാം. ഓക്കെ, നമുക്ക് അത്യാവശ്യം കട്ടിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന 1 ഗ്രാമിൻ്റെ വള. അതിൻ്റെ നെക്സ്റ്റ് വരുന്ന കുറച്ചുകൂടെ വീതിക്കുള്ള, അത്യാവശ്യം മാക്സിമം പൊലിമ വരുന്ന ഇതാണ്, 1 ഗ്രാമിൻ്റെ മാക്സിമം പൊലിമയിൽ വരുന്ന ഡിസൈനാണ് ഇപ്പോൾ കാണിക്കുന്നത് ഓരോ ലൈനായിട്ട്. ഇത് 1 ഗ്രാമിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇത്ര ഒരു വീതിയില്ല, കുറച്ച് വീതി കുറവാണ്. ഇതിപ്പോൾ കറക്റ്റ് 1 ഗ്രാം 10 മില്ലി, അതിൻ്റെ വെയിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, 1 ഗ്രാം 10 മില്ലിയാണ്. കാരണം കുറേ പേര് ചോദിക്കുന്നുണ്ട് കറക്റ്റാണോ വെയിറ്റ് എന്നൊക്കെ, ചിലർ ഡയറക്റ്റ് വരുന്നവരൊക്കെ. അതുപോലെ ആൺകുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചിലർ വാച്ച് മോഡലൊക്കെ ചോദിക്കാറുണ്ട്, ഇത് വാച്ച് മോഡലാണ് വരുന്നത്. ഓക്കെ, 1 ഗ്രാമിൻ്റെ തന്നെ റൗണ്ട് വന്നിട്ട് ഒരു വാച്ചിൻ്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അടുത്തൊരു ഡിസൈൻ ഞാൻ കാണിക്കുന്നത് 2 ലെയറായിട്ട് തന്നെ വന്ന്, നേരത്തെ കാണിച്ചിരുന്ന ഒരു ആംഗിൾ ഷേപ്പായിരുന്നു, കുറച്ച് വളഞ്ഞ് ബെൻഡ് ഡിസൈൻ ആയിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലെയർ വന്നിട്ടുണ്ട്, 2 ലെയറിൻ്റെ സെൻട്രലായിട്ടൊരു ഡിസൈൻ കൂടി വന്നിട്ടുള്ള 1 ഗ്രാമിൻ്റെ വള. ഓക്കെ, 28-നൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല സെപ്പറേറ്റ് ഡിസൈൻസാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസാണ്. അതുപോലെ തന്നെ ഇടിവള ചോദിച്ചു വരാറുണ്ട്, ഇടിവള ആൺകുട്ടികൾക്ക് കൊടുക്കാൻ, ആൺകുഞ്ഞാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ഇടിവള ചോദിച്ചു വരാറുണ്ട്. അവർക്കുള്ളതാണ് ഇടിവള ടൈപ്പ്, കാരണം ജെൻസ് ബാങ്കിളാണ് കൂടുതലായിട്ട് ഇത്. നമ്മൾ വലിയവർക്കൊക്കെ ജെൻസ് ബാങ്കിൾ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്ന ടൈപ്പാണ് ഇടിവള, അതിന് തന്നെ കുഞ്ഞ് ജെൻസ് ബാങ്കിൾ എന്ന് പറയാം.
നല്ല കുഞ്ഞൻ പയ്യന്മാർക്കുള്ള ഇടിവളയാണ് കേട്ടോ. അതുപോലെ ഇതുപോലെ കുറേ ഡിസൈൻസ് വരുന്നുണ്ട്. ഞാൻ ചിലത് മാത്രമേ എടുത്ത് കാണിക്കുന്നുള്ളൂ, കാരണം നമുക്ക് വീഡിയോയുള്ള പരിമിതി മൂലം ഞാൻ കുറച്ച് വീഡിയോസ് കുറച്ച് ഐറ്റംസ് കാണിക്കുന്നുള്ളൂ. ഇതെല്ലാം 1 ഗ്രാമിൽ വരുന്നതാണ്. ഇത് പ്ലെയിൻ റൗണ്ടായിട്ട് വരുന്നതുകൊണ്ട് അതുപോലെ ജസ്റ്റ് സെപ്പറേറ്റ് ഡിസൈൻ ആയിട്ട്. ഇതൊക്കെ മാക്സിമം പോലുമേൽ 1 ഗ്രാം ഇല്ല, 960 മില്ലി ആണ് ഇതിൻ്റെയൊക്കെ വെയിറ്റ് വരുന്നത്. 1 ഗ്രാമിലേക്ക് ഒരു 40 മില്ലിയുടെ കുറവ്. ഓക്കെ, ഇതെല്ലാം അത്യാവശ്യം മാക്സിമം പോലുമുണ്ട്. മെയിനായിട്ട് നമ്മൾ 1 ഗ്രാം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും പൊലിമ, അതായത് നല്ല എടുപ്പ് തോന്നിക്കുന്ന ടൈപ്പാണ് കേട്ടോ എല്ലാം 1 ഗ്രാമിൻ്റെയൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഇത് എല്ലാം എടുത്ത് കാണിക്കാനുള്ള ഒരു സമയപരിമിതി മൂലമാണ് എല്ലാം കാണിക്കാത്ത. ഈ ഇരിക്കുന്ന എല്ലാം 1 ഗ്രാമിൻ്റെയാണ്. ഇത് മാത്രമല്ല നമുക്ക് ബാക്കപ്പിൽ ഒരുപാട് ഐറ്റം ഉണ്ട്. 1 ഗ്രാമിൻ്റെ, 1/2 ഗ്രാമിൻ്റെ, അതുപോലെ 1.5 ഗ്രാം, 2 ഗ്രാം, 3 ഗ്രാം, 4 ഗ്രാം, 5 ഗ്രാം, പല വെയ്റ്റിൽ. ഇപ്പോൾ പറഞ്ഞ പോലെ 2 പവൻ വരെ വരുന്ന നമുക്ക് കുഞ്ഞു വളകളുണ്ട്. 2 പവൻ എന്നൊക്കെ പറയുമ്പോൾ മാക്സിമം നല്ല കട്ടിയിൽ, അതായത് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു, എത്രയും വലുതാവുന്ന അളവ് മാത്രമേ പിന്നെ അവിടെ പ്രശ്നമുള്ളൂ. കാരണം കട്ടിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് വേണ്ട. കാരണം ആ കുഞ്ഞു വലുതാവുന്നവരെ കയ്യിൽ എത്ര കാലം ഇടാൻ പറ്റുമോ അത്രയും കാലം നമുക്ക് കേടുകൂടാതെ 2 പവൻ, 1.5 പവൻ, അതുപോലെ 1 പവനൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ കാണിച്ച വള ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് ചെയ്യാൻ, നമ്മൾ 28-നൊക്കെ, 28 അതുപോലെ ചില 40 കൂടി എന്നൊക്കെ പറയും, അതിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന 1/2 ഗ്രാം, 1/2 ഗ്രാം മുതൽ സ്റ്റാർട്ടിങ്. നമുക്ക് ഒരു 300-350 മില്ലി മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചതിൽ 400-450 ഒക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. നമുക്ക് 300 മില്ലി മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ചോദിച്ചവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ തീർച്ചയായിട്ടും കണ്ടു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഷോറൂം മറക്കരുത്, കായംകുളം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ആണ്. ഞാൻ എല്ലാ വീഡിയോയിലും എടുത്ത് പറയാറുണ്ട്, തെക്കൻ കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ട് 3 നിലകളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷോപ്പാണ് നമ്മുടെ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വന്ന് പർച്ചേസ് ചെയ്യുന്നത് ഞങ്ങൾ നിർബന്ധിച്ചിട്ട് ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് വന്ന് കാണാം ഞങ്ങൾ എത്രയ്ക്ക് ഐറ്റംസ് ഉണ്ട്, അതുപോലെ നമ്മുടെ ഡിസ്പ്ലേസും എല്ലാം, നമ്മുടെ ഇരിക്കുന്ന കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് വന്ന് കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാൻ മതി, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, അവരെ കുറേ സജഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ വീഡിയോ കണ്ടിട്ട്, എൻ്റെ നാട് പാലക്കാടാണ്, പാലക്കാട് നിന്ന് വരെ നമുക്കൊരു എൻക്വയറി ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്, ഇത്രയും ദൂരത്തുനിന്നൊക്കെ വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം അവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിക്കൊക്കെയാണ് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും പറയാം, നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിക്കാണെങ്കിൽ ഏത് മോഡൽ ഞങ്ങൾ ചെയ്തു തരും. ഇനി നെക്സ്റ്റ് വീഡിയോയിലൊക്കെ 2 ഗ്രാം മുതലുള്ള മാലകളൊക്കെ, വലിയവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ഗ്രാം മുതലുള്ള മാലകളിലൊക്കെ വീഡിയോ, ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ വീഡിയോസും ഞങ്ങൾ ചെയ്യും. അപ്പോൾ എല്ലാം ലൈറ്റ് വെയിറ്റ് ആയിട്ടില്ല, കാരണം നമ്മുടെ എല്ലാ കളക്ഷൻസും കാണിക്കണ്ടേ, കുറച്ച് ഹെവി കളക്ഷൻസൊക്കെ ഉണ്ട്. നമുക്ക് വെഡിങ് പർപ്പസിന് വരുന്ന ഹെവി കളക്ഷൻസൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വരും വീഡിയോയിൽ കാണുന്നവരേക്കും ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ ബൈ പറയാണ്. ഇറ്റ്സ് മീ അനീഷ്, ടേക്ക് കെയർ, ബൈ.